So hello guys, I am Variety Media What's in my bag segment. I am in the bag. This bag is I am going to go to the bag. It's unprofessional, unethical, and moreover, barbaric. It's barbaric. Yes. English fire in the person. One day, we English. Reply to Abhilash. Abhilash, English Cafe. WhatsApp now 9633-888-575. Idum eniki Vyasi Italy vannavam kondu vannathaan gassinte oru sunglass aanu idu eniki bayangara ishtamaanu so ente favorite saadhana aanu avan kondu vannathil eniki ethe ishtamulla saadhana idaanu adu pinne oru purse undu ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല പിന്നെ ഏതെങ്കിലും നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണ്ട ആധാർ പാൻ കാർഡ് ഒക്കെ വേണ്ട അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചേക്കുന്നതാണ് ഇതിൽ ഒരു വോട്ടേഴ്സ് ഐഡി ഉണ്ട് എൻ്റെ ഫോട്ടോ അവൻ്റെ ഫോട്ടോ മാസണ്ണൻ്റെ തല വെട്ടി വെച്ച ഫോട്ടോയാണ് ഇതിൻ്റെ താഴോട്ടുള്ള ശരീരം അവൻ്റെ അല്ല അവൻ്റെ തല മാത്രമേ ഉള്ളൂ അവൻ്റെ സ്വന്തം ഇത് മൊത്തം എൻ്റെ സ്വന്തം തലയും ശരീരമൊക്കെ എൻ്റെ തന്നെ ഓക്കെ അത് പിന്നെ പിന്നെന്താണ് ഏതൊരു ഡെൻ കെയറിൻ്റെ ഏതോ ഒരു ഹോസ്പിറ്റലിൻ്റെയാണ് ഇത് ഞാൻ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല അതൊരു ICICയുടെ ഡെബിറ്റ് കാർഡാണ് ആ അതൊക്കെ ഉള്ളു പിന്നെ ഇതൊക്കെ എന്താ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇത് വോട്ടേഴ്സ് ഐഡിൻ്റെ ഇതൊക്കെ ഉള്ളു എൻ്റെ പേഴ്സിൽ പിന്നെ ഒരു കാനറ ബാങ്കിൻ്റെ പാസ്ബുക്ക് പൈസയൊന്നുമില്ല പൈസ എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലാണ് ചുമ്മാതെ പൈസ എന്നാ അതിൻ്റെ അതില്ല പിന്നെ ഒരു ഒരു കോംബ് പിന്നെ ഇത് എനിക്ക് വ്യാസിൻ്റെ ചേച്ചി പുറത്തുനിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ് ചായ് ചായയുടെ പെർഫ്യൂം ഇത് ഇത് പക്ഷേ തീരാറായി അത് പിന്നെ ഇതൊരു പെർഫ്യൂംഡ് ബോഡി ക്രീമാണ് ഇത് നല്ല മണമാണ് പുറത്തിങ്ങനെ കയ്യിലൊക്കെ തേച്ചാൽ നല്ല മണം ഇതിവിടെ കൊട്ടിയത്തുനിന്നൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ 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 കുറേ പിന്നൊരു എന്താണ് ഹെയർ സെറം ലോറിയലിൻ്റെ ലോറിയലിൻ്റെ ഒരു ഹെയർ സെറം പിന്നെ കുറച്ച് പൗച്ച് ഇതിൻ്റെ അകത്ത് പക്ഷെ അധികമൊന്നും ഇല്ല കേട്ടോ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഷൂട്ടിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇതിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇതാണ് കളർ സെൻസിൻ്റെ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഇതാണ് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എന്തോ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ടു ഫേസ്ഡിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അത് കഴിഞ്ഞ് ഇത് ഇതിൻ്റെ ഇതൊക്കെ പോയി കേട്ടോ ഇതിവിടെ ചീക്ക് കളറിന് വേണ്ടിയിട്ട് ബ്ലഷ് 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 പിന്നെ ഒരു മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ഇത് ലോട്ടസിൻ്റെ ഇത് കയ്യിൽ തേക്കാനുള്ളൊരു സൺസ്ക്രീൻ പിന്നൊരു മസ്കാര ഒരു ഐലൈനർ ആക്ച്വലി ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നതും ഉണ്ട് പക്ഷെ അതൊരു വലിയ സാധനമായതുകൊണ്ട് ഞാൻ ഇതിലിട്ടിട്ടില്ല ബാഗിലിടാറില്ല അത് കുറച്ച് വലുതാണ് അപ്പം ഈ ഇതിലാണ് ഞാൻ എൻ്റെ ഐലൈനർ സംഭവം മുതലായവ വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കണ്ടിന്യൂറ്റി കമ്മലുകൾ കുറേ ഉണ്ട് കേട്ടോ ഇത് കണ്ടിന്യൂറ്റി കമ്മൽസ് ഇനിയുണ്ട് വിഷമിക്കണ്ട കുറേ ഉണ്ട് പിന്നെ ഒരു 100 രൂപ എവിടെ നിന്നോ എന്തിൻ്റെയോ ബാലൻസ് ആണത് പിന്നെ കമ്മൽസ് കമ്മൽ സ്ലൈഡുകൾ അയ്യോ വീണ്ടും ഇതൊക്കെ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാർ കയറി ഇരിക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ആ ഒരു ജ്വല്ലറി ബോക്സിലൊന്നും ഇടാനുള്ളൊരു സമയം കാണില്ല ഉറക്കത്തിൻ്റെ ഉറക്കപ്പിച്ചിലായിരിക്കും വണ്ടി കയറിയിരിക്കണം അപ്പം പെട്ടെന്ന് എടുത്തിട്ട് ഉരിയിട്ട് ബാഗിൽ അങ്ങ് എടുത്തിടും അതുകൊണ്ടാണ് ഇത്രയും കമ്മലുകൾ എൻ്റെ ബാഗിൽ കാണുന്നത് കമ്മൽ കുഞ്ഞ് സ്ലൈഡൊക്കെയാണ് അയ്യോ അതൊക്കെ ഉള്ളൂ പിന്നെ പിന്നെ ഒരു സാധനമുണ്ട് ഇവനെ എനിക്ക് ആദ്യം കെട്ടി തന്ന താലിൻ്റെ കൂടെ കെട്ടി താലിയിട്ട് തന്ന ചരടാണ് ഇതെൻ്റെ ബാഗിൽ കാണാം പിന്നെ പിന്നെയും കണ്ടിന്യൂറ്റി കമ്മൽ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു റിങ് ഇതൊക്കെ കണ്ടിന്യൂറ്റി സാധനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് കാറിൽ കയറുമ്പോഴത്തേക്കും എടുത്തിടുന്നതാണ്
ഇത് അപ്പൊ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അത്രേ ഉള്ളൂ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിൽ. ആ പിന്നെന്താട്ടാ, ഇത് എൻ്റെ ഭർത്താവിന് വയ്യുണ്ടായപ്പോൾ അവനെ ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി ആ ഒരു ടാബ്ലറ്റ് അവന് വയ്യാണ്ടായ മേടിച്ചതാ. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിൽ. ഇപ്പോൾ മൂന്ന് ആൾക്കാർ എപ്പോഴും ബാഗിൽ കൊണ്ട് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആരെയൊക്കെ കൊണ്ട് നടന്നേനെ? പെർഫ്യൂം. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ഫോണുള്ളത് കൊണ്ട് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഫോണ്. പിന്നെ എന്താണ്, പേഴ്സ്. ജീവനുള്ള വസ്തുക്കളോ ഇപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ ആൾക്കാരിൽ ആരെങ്കിലും മൂന്ന് പേരായിരുന്നെങ്കിൽ? എൻ്റെ അനിയൻ, പിന്നെ ആരാണ്, ഇവർ രണ്ടുപേരാണ് എനിക്ക് മെയിൻ. പിന്നെ ഞാനും കയറിയിരിക്കും. ഐശ്വര്യക്ക് അധികം മുഖക്കുരു ഒന്നും ഇല്ലല്ലോ, അപ്പോ മുഖക്കുരു തടയാനുള്ള മാർഗങ്ങൾ? ഗ്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പം തോന്നിയും, പക്ഷെ എനിക്കുണ്ട് കേട്ടോ. അപ്പൊ മുഖക്കുരു വരാൻ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാ? മേക്കപ്പ് ഇടാതിരിക്കുക. എനിക്ക് മേക്കപ്പ് എന്ന് വെച്ചാൽ ഷൂട്ടിന് വരുന്നതിന് മുന്നേ ഒന്നും എനിക്ക് പിമ്പിൾസ് ഇല്ലായിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിനൊക്കെ വന്നു തുടങ്ങി, മേക്കപ്പ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് നിറച്ച് പിമ്പിൾസ് വരാൻ തുടങ്ങിയത്. പിന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ തന്നെ, പിമ്പിൾസ് വരാണ്ടിരിക്കാൻ അതൊക്കെ തന്നെ ഉള്ളൂ. മേക്കപ്പ് ഇടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതാണ്, മേക്കപ്പ് ഇല്ലാത്തവർക്ക് എനിക്ക് ഒന്നും കേട്ടോ. സൂക്ഷിക്കുക, തേൻ നല്ലതാട്ടോ. പണ്ട് ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ടൈമിലൊക്കെ തേൻ തേക്കുമായിരുന്നു. കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ തേനൊക്കെ തേച്ചിരിക്കുന്നത്. തേൻ നല്ല അടിപൊളി സാധനമാണ് തേൻ. ഫേസ് ഗ്ലോ ചെയ്യുന്നതിന് ഇൻടേക്ക് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫേസ് ഗ്ലോ ചെയ്യുന്നതിന് അല്ലാണ്ടാണെന്നെങ്കിൽ ഞാൻ ഹൈലൈറ്റർ പറഞ്ഞു തന്നെ. ഇത് ഫുഡ്, ഫുഡ് ജ്യൂസ് കുടിക്കുക. ജ്യൂസ് നല്ലതാണ്, വെജിറ്റബിൾസ് നല്ലതാണ്, ക്യാരറ്റ് എങ്ങനെയൊക്കെ കഴിക്കുക. ഇതൊന്നും ഞാൻ പക്ഷേ കഴിക്കാറില്ല. ബെസ്റ്റ് വാട്ടർ പ്രൂഫ് ഐലൈനർ ആൻഡ് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ബ്രാൻഡ് ഏതായിരിക്കും ലിപ്സ്റ്റിക്സിൽ വരുമ്പോൾ? ഞാൻ യൂസ് ടു ഫേസ്ഡ് ഉണ്ട്, നല്ലതാണ് ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ. ടു ഫേസ്ഡ് അടിപൊളിയാണ്. ലിക്വിഡ് ഐലൈനർ കളർ സെൻസ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഐശ്വര്യ ലിപ്സിൽ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട്, ഭയങ്കര നീറ്റായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ, ഇതിപ്പോൾ മാറ്റ് അല്ലേ ഇട്ടിരിക്കുന്നത്, ഇങ്ങനത്തെ ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ ഉള്ള എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടോ? സാധാരണ എന്താണ്, ലിപ് ലൈനർ വരയ്ക്കുന്നത് നല്ലതാണ്, പക്ഷെ ഞാൻ വരച്ചിട്ടില്ല. ലിപ് ലൈനർ വരച്ച കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ലിപ്പ് അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ വരച്ചിട്ടില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബുദ്ധിമുട്ടുന്നത് ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ ഹെയർ, ഇപ്പോൾ ഹെയറും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ഹെയർ ആണ്. ട്രീറ്റഡ് ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഹെയർ കെയർ ടിപ്സ് ഉണ്ടോ? മുടി, ഇപ്പം എൻ്റെ മുടി നന്നായിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്നും കുളിച്ചിട്ടേ പോകാറുള്ളൂ. എവിടെ പോയാലും ഞാൻ രാവിലെ തല കുളിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പം ഷൂട്ട് പോകുമ്പോഴും രാവിലെ എന്നും കുളിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ഉണക്കണം. അപ്പം എന്നും നമ്മൾ ഹീറ്റ് കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ മുടി കുറേ പോകുന്നത്. അപ്പം മുടിയിലധികം ചൂട് കൊടുക്കാതിരിക്കുക, പിന്നെ എണ്ണ തേച്ച് കുളിക്കുക. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആഴ്ചയിൽ ഇത്ര ദിവസത്തെ തല നനയ്ക്കാവൂ. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്നും കുളിക്കുന്നത് നല്ലൊരു കാര്യമാണ്. എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പണ്ട് ഞാൻ ചെയ്യാറുണ്ട്, അന്ന് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം പോയി. ഏതൊക്കെ കോസ്റ്റ്യൂംസ് ആണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യ യൂസ് ചെയ്യുന്നത്? കംഫർട്ടബിൾ ഏതിലാണ്? ജീൻസും ടോപ്പും. ജീൻസ് ആൻഡ് ടോപ്പ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതായിരിക്കും സൺസ്ക്രീനിൽ നോക്കുമ്പോൾ? ഞാനിപ്പം യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ ആണ്. ഞാൻ ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി ഡോട്ട് ആൻഡ് കീയുടെ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്യണം എന്നുണ്ട്, അത്യാവശ്യം നല്ല റിവ്യൂ കേട്ടിട്ടുണ്ട്. അപ്പം ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്യുകയാണ്. മിനിമലിസ്റ്റ് കൊള്ളാം. പിന്നെ ഡാർക്ക് സർക്കിൾസ് അധികം ഒട്ടും ഇല്ലാത്ത ഒരാളാണ്, അപ്പോൾ ഡാർക്ക് സർക്കിൾസ് വരാതിരിക്കാനുള്ള ടിപ്സ്? നന്നായിട്ട് ഉറങ്ങുക. എന്താണ്, ഈ രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് അതൊന്നും വേണ്ട. രാവിലെ നന്നായിട്ട് ഉറങ്ങുക, എത്ര മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ അത്രയും നല്ലത്. നന്നായിട്ട് ഉറങ്ങുക, പിന്നെ സ്ട്രെസ്സൊക്കെ കുറവാക്കി. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വ്യാസ് ചേട്ടൻ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആണല്ലോ, അതേപോലെ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെന്ന് ഐശ്വര്യനെ കണ്ടാൽ അറിയാം. അപ്പോൾ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഫിറ്റ്നസിൻ്റെ രീതിയിൽ? ഞാൻ ഒരു പരിധി കഴിഞ്ഞ് എനിക്ക് വണ്ണം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ വണ്ണം വെച്ചിട്ടില്ല ഞാൻ, അപ്പോഴേ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാറുണ്ട്. പിന്നെ ദേ ഇന്ന് മുതൽ ഞാൻ ജിമ്മിലും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ജിമ്മ് നല്ലൊരു കാര്യമാണ്. പിന്നെ ഡയറ്റ്, ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, ഹെൽത്തി ഫുഡ്സ് കഴിക്കുക, ഇതൊക്കെയുള്ളൂ. ഹെൽത്ത് നന്നായിട്ട് നോക്കാനുള്ള ടിപ്സ്. ഇപ്പോൾ അതേപോലെ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ്, എൻ്റെ ഒട്ടും കഴിക്കാൻ താല്പര്യമില്ലാത്ത ഫുഡ് ഐറ്റംസ് എന്തൊക്കെയായിരിക്കും? എനിക്ക് ഈ പോർക്ക്, മട്ടൻ അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല.
പിന്നെ ഇഷ്ടമുള്ളത് നേരത്തെ പറഞ്ഞില്ല ഹെൽത്തി ഫുഡ് പീറ്റ്സ എന്നുള്ളത്. പീറ്റ്സ ആണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഈ ഷൂട്ടൊന്നും ഇല്ലാത്ത ടൈമിൽ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ സൗന്ദര്യ സംരക്ഷണ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്തൊക്കെയായിരിക്കും വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യുന്നത് നാച്ചുറലായിട്ട്? മുൾട്ടാണി മിട്ടി നല്ലതാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ തേൻ, തേൻ നല്ലതാണ്. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം കെയർ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇതേപോലത്തെ പിമ്പിൾസൊക്കെ വരുന്നത്. സോ കെയർ ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു തേൻ തേക്കുന്ന, എന്നും തേൻ തേക്കുന്ന ടൈമാണ്. സോ തേൻ അടിപൊളിയാണ്. പിന്നെ മുൾട്ടാണി മിട്ടിയും കിടലും സംഭവമാണ്. സോ ഇത് രണ്ടും നല്ലതാണ്. സോ അപ്പം എൻ്റെ ബാഗിൽ അധികം സംഭവങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. സോ അതാണ് എൻ്റെ, ദാറ്റ്സ് ഇൻ മൈ ബാഗ്. താങ്ക് യു.